ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കാഴ്ചവട്ടം. നമ്മുടെ സ്വന്തം ചാനലായ കാഴ്ചവട്ടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒയാസിസ് ഇന്ത്യയുടെ ഇന്ത്യ തൃശ്ശൂരിൻ്റെ കീഴിലുള്ള ഹംപി യാത്രയിൽ വന്നിട്ടുള്ള അടുത്ത പ്ലേസാണ്, ഇതിലേക്കുള്ള യാത്രയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് തുംഗഭദ്ര ഡാമിലേക്കുള്ള യാത്രയാണ്. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ടൂർ പാക്കേജായി നടത്തുന്ന ഒയാസിസ് ഇന്ത്യയോടൊപ്പമാണ് നമ്മൾ ഹംപി പാക്കേജിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് ലോങ് സൈറ്റ് തുംഗഭദ്ര അണക്കെട്ട്. അതിൻ്റെ ഒപ്പമുള്ള ഒരു ചെറിയ ഇലക്ട്രിസിറ്റി ഉൽപ്പാദന കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ കാണാനായിട്ട് നോക്കിക്കോ. അത്ര നല്ല ദൂരമുണ്ട് നമുക്ക് അതിൻ്റെ റിസർവറിൻ്റെ അണക്കെട്ടിൻ്റെ മുകളിൽ കൂടെ അപ്പുറത്തോട്ട് കടക്കാൻ പറ്റില്ല. അതായത് ബെൻഡിൻ്റെ മുകളിൽ കൂടെ അപ്പുറത്തേക്ക് നമ്മൾ പീച്ചി ഡാം അങ്ങനത്തെ സ്ഥലങ്ങളിൽ കിടക്കണമെങ്കിൽ കടക്കാൻ പറ്റില്ല. ഇതെനിക്ക് തോന്നുന്നത് അത്യാവശ്യം നല്ല ദൂരം, ഒരു കണ്ണെത്താ ദൂരം എന്ന് പറയാനില്ലേ, അത്രയും ദൂരം ലെങ്ത്താണ് അണക്കെട്ട്. നമ്മുടെ കേരളത്തിലെ അണക്കെട്ടായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റില്ല. ഇവിടെ അണക്കെട്ടിൻ്റെ ചുറ്റും ചെറിയ പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് തുംഗഭദ്ര അണക്കെട്ട്, ഇതിൻ്റെ സൈഡ് വ്യൂ ആണ്. ഇപ്പുറത്തുള്ള അണക്കെട്ടിൻ്റെ ഈ സൈഡിലത്തെ വ്യൂ ആണ് ഈ കാണുന്നത്. കണ്ട കടലോളം വ്യാപിച്ച് കിടക്കുകയാണ്, ചെറുതൊന്നല്ല കടലോളം. കണ്ണെത്താ ദൂരത്ത് എന്ന് പറയില്ലേ, ഇതുപോലത്തെ അണക്കെട്ട് നമ്മുടെ കേരളത്തിലില്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അടുത്ത രസം എന്ന് പറയുന്നത് നമ്മുടെ കടലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഓളം തല്ലി വരില്ലേ, അതേപോലെ നിൽക്കണത് വേണ്ട. ഈ കിടക്കണതൊക്കെ നമ്മുടെ കരിമ്പിൻ്റെ ചണ്ടിയാണ് കേട്ടാ. അപ്പോൾ കണ്ട അറ്റം നമുക്ക് എന്താ പറയുക, കണ്ണെത്താ ദൂരത്താണ് ഇതിൻ്റെ ഈ അണക്കെട്ടിൻ്റെ അറ്റം. ഈ തുംഗഭദ്ര അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണാ നദിയുടെ കഴിവഴിയായ തുംഗഭദ്ര നദിക്ക് കുറുകയാട്ടാ. അപ്പോൾ കൃഷ്ണാനദിയുടെ കൈവഴിയാണത്. കർണാടകയിലെ ഹോസ്പേട്ട് പട്ടണത്തിനടുത്താണ് തുംഗഭദ്ര അണക്കെട്ട്. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ജലസേചനം, വൈദ്യുതി ഉൽപ്പാദനം, വെള്ളപ്പൊക്ക നിയന്ത്രണം എന്നിവയ്ക്കാണ്. പക്ഷേ ഇവിടുത്തെ ഈ വൈദ്യുതി ഉൽപ്പാദനം കണ്ടിട്ട് ഇതിന്ന് വലിയ തോതിൽ കർണാടക വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നില്ല. കൂടുതലായിട്ട് ജലസേചനത്തിനാണ് അവർ ഉപയോഗിക്കുന്നതെന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഏകദേശം 378 ചതുരശ്ര കിലോമീറ്റർ ആണ് ഈ ഡാമിൻ്റെ വിസ്തൃതി. അണക്കെട്ടിനെ ഏകദേശം ഇതിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് 49.5 മീറ്റർ ഉയരം ഉണ്ട് ഈ അണക്കെട്ടിന്. അണക്കെട്ട് നല്ല ലെങ്തി ആയ കാരണം നമുക്ക് കടലിൽ പോയോ എന്നാണ്. സൂര്യാസ്തമയവും സൂര്യോദയവും അടിപൊളിയായിട്ട് അവിടെ കാണാട്ടാ. അണക്കെട്ടിനോട് ചേർന്ന് വലിയ ഒരു പാർക്കുണ്ട്, തൊട്ടടുത്തുള്ളത് ചെറിയൊരു പാർക്ക്. അണക്കെട്ടിൻ്റെ റിസർവോയറിൻ്റെ തൊട്ടടുത്തൊരു ചെറിയ പാർക്കുണ്ട്. ഇത് അണക്കെട്ടിനോട് ചേർന്നിട്ടുള്ള നമ്മുടെ റോഡ് സൈഡിൽ ഉള്ള ഒരു ഓഫീസാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് അണക്കെട്ടിനോട് ചേർന്നുള്ള അണക്കെട്ടിനോട് ബന്ധപ്പെട്ടുള്ള ഓഫീസാണ്. ഇത് അണക്കെട്ടിൻ്റെ ഇപ്പുറം റോട്ടിൽ വരുന്ന വ്യൂ. അണക്കെട്ടിലേക്ക് ഏകദേശം ബസ് ഇറങ്ങിയിട്ട് ഒരു കിലോമീറ്ററോളം നടക്കാനുണ്ട്. നടക്കാൻ പറ്റാത്തവർക്ക് അവർ ചെറിയ ബസ് സർവീസ്, ചെറിയ മിനി ബസ് സർവീസും ഉണ്ട്. അതിൽ 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് പോയി വരാം. അണക്കെട്ടിനോട് ചേർന്നിട്ടുള്ള പാർക്കിലേക്കുള്ള എൻട്രൻസ് ആണ് കേട്ടോ ഈ കാണുന്നത്. രണ്ട് സൈഡിലും ഓരോ പാർക്കുകൾ ഉണ്ട്. അതായത് അണക്കെട്ടിനോട്ട് അണക്കെട്ടിൻ്റെ റിസർവറിൻ്റെ അവിടേക്ക് ഇറങ്ങി ആ സൈഡിലൊരു ചെറിയ പാർക്കുണ്ട്. ഇപ്പുറത്തെ രണ്ട് വലിയ അത്യാവശ്യം തിരക്കേടില്ലാത്ത പാർക്കുകളും നിലവിൽ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ അവിടെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കറണ്ട് ഉൽപ്പാദനത്തിന് ശേഷം ടർബൈൻ കറങ്ങിയതിന് ശേഷം വരുന്ന വെള്ളമാണ് കേട്ടോ ഈ കാണുന്നത്. ഈ അണക്കെട്ടിൽ നിന്ന് ആകൂടിയിട്ട്
ഈ ഭാഗത്ത് നമുക്ക് കാണുന്ന ഭാഗത്ത് ഇത്ര വെള്ളമാണ് പുറത്തേക്ക് ചാടുന്നത്, കനാല് വഴി പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ പാർക്കിൻ്റെ എൻട്രൻസിലെത്തി. ഉൾഭാഗമൊക്കെ വലിയ തിരക്കേടില്ലാത്ത പുൽമൈതാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ മെയിൻ സംഭവം എന്ന് പറയുന്നത് വൈകുന്നേരം 7:15 ആയി കഴിഞ്ഞാൽ ഒരു മ്യൂസിക് വിത്ത് ലൈറ്റ് ഷോ എന്ന് പറഞ്ഞിട്ട് വെള്ളത്തിൻ്റെ വെള്ളമൊക്കെ ഇതിട്ട്, നമ്മുടെ തൃശ്ശൂർ കുറച്ച് നേരം ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല എന്നാണ് എൻ്റെ ഇത് നിഗമനം. നമ്മുടെ പാർക്കിൽ കണ്ടിട്ടില്ലേ മ്യൂസിക് വിത്ത് വാട്ടർ ഷോ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ആ പരിപാടി ഇവിടെ ഉണ്ട്. അതാണ് ഇവിടുത്തെ മെയിൻ. ഇപ്പുറത്തെ സൈഡിലും അത് ചെയ്യാനായിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് വരുന്നുണ്ട്. ഇനി ഭാവിയിൽ ഒരു ഒന്ന് രണ്ട് മാസം കഴിഞ്ഞ് പോണവർക്ക് അത് കാണാം. ഇതാണ് ആ ലൈവ് ഷോ നടത്തുന്ന വേദിറ്റ. 7:30 to 8:30 അങ്ങനെയാണ് അതിൻ്റെ സമയം വൈകുന്നേരം. അപ്പോൾ ഇതാണ് ലൈവ് ഷോ നടത്തുന്ന വേദി. ഇതിന് ലൈവ് ഷോ തുടങ്ങുമ്പോൾ ഇതിൻ്റെ ചുറ്റും നിറച്ച ആൾക്കാരുണ്ടാവും കേട്ടോ. കണ്ട ഏകദേശം സന്ധ്യയായി, ലൈവ് ഷോ സ്റ്റാർട്ടാവാറായിട്ടാ. മ്യൂസിക് വിത്ത് ഡാൻസിങ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓഫീസ് കണ്ടില്ലേ, അപ്പോൾ എന്തായാലും തുംഗഭദ്ര അണക്കെട്ടും അതിന് ചുറ്റിപ്പറ്റിയുള്ള സംഭവങ്ങളും നിങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞതിന് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ശരി, അപ്പോൾ